പി വി അൻവർ പറഞ്ഞതിൽ നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, പി വി അൻവർ പറഞ്ഞത് കേരളത്തിൽ ഫോൺ ചോർത്തൽ നടക്കുന്നുവെന്നാണ്. അദ്ദേഹം നേരിട്ട് ചോർത്തി എന്ന് പറയുന്നു, വിവിധ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോർത്തി എന്ന് പറയുന്നു. ഞാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തയച്ചിട്ട് ഏതാണ്ട് രണ്ടാഴ്ചയിലധികമായി. അങ്ങനെ ചോർത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ആർക്കെങ്കിലും അധികാരം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം സുപ്രീംകോടതിയുടെയും തെലങ്കാന ഹൈക്കോടതിയുടെയും വിധി അനുസരിച്ച് ഭരണഘടനയുടെ 22-ാം വകുപ്പിന്റെ ലംഘനമാണ് ഫോൺ ചോർത്തൽ, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. തെലങ്കാന ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെയുള്ള ഫോൺ ചോർത്തലുകൾ രാജ്യദ്രോഹ പ്രവർത്തനമാണ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ആ മറുപടി കിട്ടിയതിന് ശേഷം തുടർ നടപടികൾ എന്ത് വേണം എന്നുള്ളത് ആലോചിക്കും. പി വി അൻവർ പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പി വി അൻവർ പറയുന്നത് എത്ര വസ്തുതയുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ മുഖ്യമന്ത്രിയാണ് വിശദീകരിക്കേണ്ടത്. ആ പാർട്ടിക്കകത്ത് വലിയ വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. വസ്തുതയാണോ അല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്. എനിക്കതിനെക്കുറിച്ച് അൻവറുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അൻവറിൻ്റെ വക്കാലത്തേറ്റെടുക്കാനും ഞാനില്ല.